ഹലോ, ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. നിനാസ് ഗാർഡൻ എൻ്റെ കൂട്ടുകാരി എന്നുള്ള വിളിയേക്കുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ചിരി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും സാരമില്ല, എൻ്റെ കൂട്ടുകാരെ നമുക്ക് എൻ്റെ വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നമ്മുടെ ഈ കോളേജ് ചെടിയില്ലേ, ഇതിനെ ആകെ നശിപ്പിച്ച് കളയുന്ന കുറച്ച് സാധനങ്ങൾ തന്നെ പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ വന്നേക്കുന്നത്. ചെടിയുടെയൊക്കെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. ചെടികളെ സ്നേഹിക്കുന്നവരെല്ലാവർക്കും സങ്കടം വരും. ഈ ഒരു പുഴുവിൻ്റെ ഈ ഇലകളുടെ ഉള്ളിലൊക്കെ ഈ പുഴുക്കളുണ്ട്. ഉണ്ടോ പുഴു ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. എന്താ അല്ലേ, എല്ലാ ഇലയുടെ ഉള്ളിലുണ്ട് ഈ സംഭവം. ഇത് തണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോവും ഈ ഒരു പുഴു, എന്നിട്ട് അതിൻ്റെ വേര് വരെ നശിപ്പിച്ച് അതിനെ അങ്ങോട്ട് ആ ചെടിയുടെ കംപ്ലീറ്റ് നീര് മുറ്റി കുടിച്ചിട്ട് ആ ചെടീനും എന്താ പറയാ, പിന്നെ ആ ചെടി ജീവിച്ചിരിക്കില്ല. നട്ട് വളർത്തി ഉണ്ടാക്കുന്നത് ഒരു തൈയല്ല, ബാക്കിയെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് നശിച്ചു പോണ അവസ്ഥയിലേക്ക് എത്തിക്കും നമ്മുടെ ഈ തണ്ട് തുറപ്പൻ. എല്ലാം പേരിൻ്റെ മുകളിൽന്നല്ലേ ഇത് കേട് വരിക. ഇത് മുകളിന്ന് ചെടിയുടെ മുകളിൽ നിന്ന് താഴെ ഭാഗത്തേക്കാണ് ഇത് ഇറങ്ങിപ്പോവുക ഈ പുഴു. അത് കടവോടുകൂടി പറിച്ചിട്ട് അനങ്ങാണ്ട് അവിടെ വല്ല കുപ്പത്തൊട്ടിയിൽ കൊണ്ടിടുകയാണ് നല്ലത്. പിന്നെ അതിനെ അവിടെ വെക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് വരുന്നതിന് മുൻപ് നമുക്ക് ചില മുൻകരുതലുകളൊക്കെ എടുക്കാം. അതാണ് ഇന്ന് കൂട്ടുകാരെ ഞാൻ കൂട്ടുകാർ പരിചയപ്പെടുത്തി തരുന്നത്. അവഞ്ചർ എന്ന് പറഞ്ഞ ഒരു മരുന്നാണ് ഇട്ടത്, ഒരു കെമിക്കലാണ്. ഈ ഒരു മരുന്ന് നമ്മൾ ചെടികൾക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിട്ടാ, മറ്റുള്ളതിലൊന്നും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് പരിശീലനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പച്ചക്കറി അങ്ങനെയുള്ള ഒന്നിനും ഈ സംഭവം ഒഴിക്കരുത്. അത്ര ഡേഞ്ചറാണോ എന്നൊന്ന് എന്തിനാ വെറുതെ പരീക്ഷിച്ച് നോക്കണേ. അത് ചെടികളാകുമ്പോൾ നമുക്ക് കാണില്ല, വേണ്ടു നമ്മൾ ഭക്ഷിക്കണില്ലല്ലോ. അപ്പോൾ അതിനിട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു വളം ഞാൻ മേടിക്കാൻ പറഞ്ഞ് മേടിച്ച് കൊണ്ട് തന്നു. 50 രൂപയുള്ള കേട്ടതിന് ഈ ഒരു മരുന്നിന്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം വാങ്ങിച്ചിട്ട് പരീക്ഷിച്ച് നോക്കിയത്. ഇതിൻ്റെ ഒരു തെപ്പയിലേക്ക് ഫുള്ള് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണാണ് ഞാൻ ഈ മരുന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ടത് നന്നായി ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കുപ്പിയിലേക്ക് പകർത്തിയിട്ട് അതിന് കുറച്ച് ഹോളൊക്കെ ഉണ്ടാക്കി ഞാൻ വെള്ളം സ്പ്രേ ചെയ്യാനായിട്ട്, എന്നിട്ട് അത് ഒഴിച്ചു കൊടുക്കുക നമുക്ക്. ഇത് എന്നിട്ട് പരിപാടി അടിപൊളിയല്ലേ. അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്തിട്ട് കാണാം. വേറൊരു കാര്യം കൂടി പറയട്ടെ കൂട്ടുകാരെ, ഒരു കോളീസ് ചെടിയിൽ നിന്നും പല നിറത്തിലുള്ള കോളീസ് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട്. കൂട്ടുകാർക്ക് അറിയോ എന്നറിയില്ല, അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഇത് ഒരേ ഒരു ടൈപ്പ് ചെടിയാണ് ഈ കാണുന്നത് കൂട്ടുകാരി, പക്ഷെ അതിൽ നിറങ്ങൾ കണ്ടു മാറി മാറി വരുന്നത്. വെയിലിനനുസരിച്ച് ഓരോ ഭാഗത്തും, ചില ഭാഗത്ത് നരച്ച കളറ്, ചില ഭാഗത്ത് നല്ല കടുത്ത കളറ്, വെയിലൊട്ടും കൊള്ളാത്ത ഭാഗത്ത് നല്ല ഗ്രീൻ കളറ്, കടുന്നീ പച്ച കളറ്, അങ്ങനെ ഒരു പ്രത്യേക തരം കാര്യങ്ങളാണ് ഇതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കളറ് മാറിയ ഇലകളുടെ തണ്ട് മുറിച്ചിട്ട് വേറെ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആ കളറിൽ തന്നെ അത് വളർന്നു വരും. അപ്പോൾ അങ്ങനെയാണ് നമുക്കിതിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് സാധിക്കുന്നത്. ഇനി വേറൊരു ഐഡിയ കൂടിയുണ്ട്, അതാണ് നമ്മുടെ പൂമ്പാറ്റ പ്രയോഗം. പൂമ്പാറ്റ പ്രയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പരാഗണം എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം. അതിനനുസരിച്ച് ഈ ചെടികളിൽ നിന്ന് പൂക്കളിൽ നിന്നൊക്കെ തേൻ കുടിക്കാനായിട്ട് വരുന്ന പൂമ്പാറ്റകൾ അവിടുന്ന് പൂക്കളിൽ നിന്നും തേനും അതിൻ്റെ പൂമ്പടിക്ക് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഇലച്ചെടികളുടെ മുകളിലും വന്നിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ തട്ടി മറിഞ്ഞു പോകുന്ന സമയമുണ്ട്. ഈ നമ്മുടെ ഈ ഇലച്ചെടികളുടെ ഒക്കെ നിറം മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൂമ്പാറ്റകളെ വളർത്തുക എന്ന് ഇതിനകത്ത് ഈ ഒരു ഇലച്ചെടികൾക്കൊക്കെ നിറം കൊടുക്കാനായിട്ട് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഈ ഒരു ചെടിയുണ്ട്, പൂമ്പാറ്റനെ വളർത്തുന്ന ഈ ഒരു ചെടിയുണ്ട്. നല്ല തിക്കായി നല്ല പുഷായിട്ട് വളരാനായിട്ട് മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂമ്പ് മുഴുവനും നുള്ളിക്കളയുക എന്നുള്ളതാണ്. വരുന്ന കൂമ്പുകൾ നുള്ളി നുള്ളി ഇടുക. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ പന്തലിച്ച് ഇങ്ങനെ വരും. ഒരൊറ്റ ചെടിയിൽ നിന്ന് ഒരു ചെടി നമുക്ക് വളരെയധികം
തിക്കാക്കി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണിത്. വരുന്ന കൂമ്പുകളെല്ലാം ഇതുപോലെ നുള്ളി നുള്ളി കളയും. ഈ നുള്ളി കളയുന്ന ഈ കൂമ്പുകളൊക്കെ ഉണ്ടല്ലോ, അത് അവിടെ താഴ്ത്തിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നിട്ട് അത് തന്നെ മുളച്ചു വരും. നമ്മുടെ ഗാർഡനിലെ നമ്മുടെ പൂന്തോട്ടത്തിൽ നിറങ്ങളുടെ വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന നമ്മുടെ ഇലച്ചെടീനെ നമ്മൾ ആരും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഈ വക ട്രിക്കുകളും ഈ ഒരു മരുന്നും ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു മരുന്നും കൂടി പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് മാസത്തിൽ ആദ്യ അവസാനം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതങ്ങനെ വരില്ല, നമ്മുടെ തണ്ടുതുറപ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. എല്ലാ മാസത്തിലും ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. പ്രിയ കൂട്ടുകാരെ, എൻ്റെ പൂന്തോട്ടത്തിലേക്ക് ആദ്യമായിട്ടാണ് കൂട്ടുകാർ കടന്നു വന്നിട്ടുള്ളതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.